നിനക്ക് അറിയാമെന്ന് അവകാശപ്പെടുന്ന ക്രിസ്തുവിന് നിന്നെ അറിയാമോ? മനസ്സിനെ ഒത്തിരി ഭാരപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത്. ശരിയാണ്, ആദ്യ നോട്ടത്തിൽ അല്പം ആലങ്കാരികമെന്നും അസംഭവ്യമെന്നൊക്കെ തോന്നാവുന്ന ഒരു ചോദ്യം. എന്നാൽ ജീവിതത്തെ തന്നെ പകുത്തുമുറിക്കുവാനുള്ള ശക്തിയുണ്ടതിന്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, നാം കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ മുഴുവൻ അവൻ്റെ പേരിലായിരുന്നു. അവൻ്റെ ലേബലിൽ ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. അവൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ ആനുകൂല്യങ്ങളും ജീവിതത്തിൽ നാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒരു വൈദികൻ എന്നതിൻ്റെ പേരിലോ, കന്യാസ്ത്രീ എന്നതിൻ്റെ പേരിലോ, ക്രിസ്ത്യാനി എന്നതിൻ്റെയോ പേരിലൊക്കെ. എന്നിട്ടും ഇന്നോളം മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതും ക്രിസ്തുവിനോടൊപ്പം ചെയ്യുന്നതും. ഡൂയിങ് ഫോർ ക്രൈസ്റ്റ്, ഡൂയിങ് വിത്ത് ക്രൈസ്റ്റ്, രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. പലപ്പോഴും നാം ഒക്കെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിന് അധികം ബുദ്ധിമുട്ടില്ലതാനും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും മറ്റൊരു ക്രിസ്തുവായി നമ്മെ രൂപാന്തരപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. മറിച്ച് അവന് വേണ്ടി ചെയ്ത് നാം പോലും അറിയാതെ നാം അവനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. ഇന്ന് ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ ദൈവാലയങ്ങൾ നിർമ്മിക്കുവാനും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും നിർമ്മിക്കുവാനും ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും നമുക്ക് കഴിയും. രണ്ടും ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരിലാണ്. എന്നാൽ രണ്ടിലും ക്രിസ്തു ഇല്ലെന്ന സത്യം നാം ആരും ഇന്നോളം മനസ്സിലാക്കിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ടാഗോർ ഗീതാഞ്ജലിയിൽ കുറിച്ചു വെച്ചത് ഇതുതന്നെയാണ്. ഭവതീയരെന്ന കപടഭാവത്തിൽ അവർ മുടിക്കുന്നു ധനവും പ്രാണനും. ശരിയാണ്, ഇന്നോളം ജീവിച്ചത് മുഴുവൻ അവനു വേണ്ടിയാണ്. അർപ്പിച്ച ആരതികളും ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകളും എല്ലാം അവനു വേണ്ടി. അവനെ അനുഗമിച്ചവരുടെ അവകാശവാദങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ കുറേ കൂടിയുണ്ട് അവകാശവാദങ്ങൾ. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നാൽ അവിടെയും ക്രിസ്തുവിൻ്റെ മറുപടി എനിക്ക് നിങ്ങളെ അറിയില്ല എന്നായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി ചെയ്ത് നാം അവനോടൊപ്പമായിരിക്കുവാൻ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യാനുള്ള തീക്ഷ്ണത കൊണ്ട് അവനിൽ നിന്ന് അകന്ന് ഏതൊരു അന്ധകാരത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം മറഞ്ഞു പോകുന്നുണ്ട്. എവിടെയൊക്കെയോ താളപ്പിഴകൾ സംഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകരുത്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സകല ബന്ധങ്ങളെയും കെട്ടിപ്പടുത്താനായിരുന്നു. എന്നാൽ ഇന്ന് അവനെ അനുഗമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ അവൻ്റെ പേരിൽ തന്നെ അവൻ കെട്ടിപ്പടുത്തിയതിനെയൊക്കെ തല്ലിത്തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഭവതീയർ എന്ന കപടനാമത്തിൽ അവർ മുടിക്കുന്നു ധനവും പ്രാണനും. നിനക്ക് അറിയാമെന്ന് അവകാശപ്പെടുന്ന ക്രിസ്തുവിന് നിന്നെ അറിയാമോ? ആമേൻ.